നല്ലൊരു സാമ്പാറിൻ്റെ സദ്യ പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനുവേണ്ടി ആദ്യമായിട്ട് കായം വെളിച്ചെണ്ണ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം യഥാക്രമം ഉഴുന്ന് പരിപ്പ് ഉലുവ ജീരകം കൊത്തമല്ലി വറ്റൽമുളക് വറുത്തതിന് ശേഷം തേങ്ങ ഇട്ട് ബ്രൗൺ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നമ്മളത് ആക്കി അരച്ച് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ആഡ് ചെയ്യാം ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന സാമ്പാർ കേരളത്തിൻ്റെ തനി സ്റ്റൈലാണ് ഇങ്ങനെ വറുത്തരച്ച സാമ്പാറിൻ്റെ രുചി വേറെ ഒന്നിനും കിട്ടാറില്ല ഇനി പച്ചക്കറികൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉണ്ട് പച്ചക്കറി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വാളംപുളി പിഴിഞ്ഞതിൻ്റെ വെള്ളം ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ലോണം വേണം ഇത് കുറച്ചേ കാണിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പുവിട്ട് നമ്മൾ മൂടി വെച്ച് പച്ചക്കറി വേവിക്കാൻ പോവുകയാണ് പച്ചക്കറി വെന്ത സാമ്പാറിലേക്ക് നമ്മൾ കടുക് പൊട്ടി നമ്മുടെ സാമ്പാർ റെഡി തമിഴ്നാട്ടിൽ നിന്നാണ് സാമ്പാർ നമ്മുടെ സദ്യയിലേക്ക് കുടിയേറിയത് സാമ്പാറിന്റെ ഒറിജിനെ പറ്റി പല കഥകളുണ്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂരും മറാഠികളും അതുപോലെ സാമ്പൂചിയൊക്കെ ഇതിനു ബന്ധപ്പെട്ട കുറെ കഥകളിൽ കഥാപാത്രങ്ങളാണ് എന്തെന്നെ ആയാലും ഇന്ന് സാമ്പാർ തെന്നിന്ത്യക്കാരുടെ ഒരു ഐക്കോണിക് ഡിഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം